തൃശൂർ കമ്പനിപ്പടിയിൽ കണിയാംപറമ്പിൽ ഏജൻസീസ് ഉടമ സജിത് കുമാറിനെ കടയിൽ കയറി ആക്രമിച്ച പ്രതിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി പ്രതിഷേധ യോഗം നടത്തി. ഏരിയ സെക്രട്ടറി കെ എൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി കേസുകളിൽ പ്രതിയായ വ്യക്തി കടയിൽ കയറി ആക്രമണം നടത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച. കൊല്ലം തലവൂരിൽ ഓട്ടോ ഡ്രൈവർ കുത്തേറ്റ് മരിച്ചു. മരിച്ചത് മൈലം സ്വദേശി രഞ്ജിത്ത്. പ്രതി ലക്ഷ്മണൻ കൊട്ടാരക്കര പോലീസിൽ കീഴടങ്ങി. കത്തിക്കുത്തിൽ കലാശിച്ചത് ലക്ഷ്മണന്റെ ഭാര്യയും രഞ്ജിത്തും തമ്മിലുള്ള ബന്ധം. സേവൂർ ബാങ്ക് മുദ്രാവാക്യം ഉയർത്തി. തൃശൂർ കുറ്റിക്കാട് ബാങ്ക് സംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തെ ബാങ്കിന്റെ പ്രവർത്തനം നാടിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന തരത്തിലായിരുന്നുവെന്ന് കെ കെ വത്സരാജ്. തൃശൂർ ചൊവ്വൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിൽ നിന്നും കഞ്ചാവ് പിടികൂടി. പിടികൂടിയത് 20 കിലോയിലധികം വരുന്ന കഞ്ചാവ്. പ്രതി ചൊവ്വൂർ സ്വദേശി അക്ഷയ് ഒളിവിൽ. പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു പോലീസ്. ബസിൽ മോഷണം പതിവാക്കിയ തമിഴ്നാട് സ്വദേശികളായ 2 യുവതികൾ തൃശൂർ കൊടകര പോലീസിന്റെ പിടിയിൽ. ചെട്ടിച്ചാൽ സ്വദേശിയുടെ ബാഗിൽ നിന്ന് 35,000 രൂപ കവർന്ന പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളെ പിടികൂടിയത് സിസിടിവിയുടെ സഹായത്തോടെ. തിരുവനന്തപുരം ആയിരച്ചൂണ്ടിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണശ്രമം. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. അന്വേഷണം ആരംഭിച്ചു പോലീസ്. കൊല്ലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഗർഭം നിയമവിരുദ്ധമായി അലസിപ്പിച്ച കേസിൽ ഡോക്ടർ പിടിയിൽ. പിടിയിലായത് ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ഡോക്ടർ ജോസ് ജോസഫ്. തൊഴിലാളി മരണങ്ങൾ തുടർക്കഥയായിട്ടും നടപടി സ്വീകരിക്കാത്ത വൈദ്യുതി ബോർഡ് അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച് കേരള ഇലക്ട്രിസിറ്റി എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. എറണാകുളം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിനു മുന്നിൽ ജീവൻ രക്ഷാ സമരം നടത്തിയായിരുന്നു പ്രതിഷേധം. അപകടങ്ങൾ തടയാൻ നടപടികൾ സ്വീകരിക്കണം. പരിഹാര മാർഗം നിർദ്ദേശിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയമിക്കണമെന്നും ആവശ്യം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിൽ 2 പ്രതി അറസ്റ്റിൽ. പിടിയിലായത് കോട്ടയം സ്വദേശി ശ്രീകുട്ടൻ കാല. പ്രതിയെ പിടികൂടിയത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ.